എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജു കരുണാകരൻ, ലിറ്റററി റിക്രിയേഷൻ ക്ലബിൻ്റെ വൈസ് പ്രസിഡൻ്റ്, വിദ്യ ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സൗത്ത് കേരള റീജിയണൽ കോർഡിനേറ്ററുമാണ്. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കവിശ്രേഷ്ഠനായ തിരുനെല്ലൂർ കരുണാകരനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം. കവിയുടെ ചരമദിനമാണ് ഇന്ന്. അതുകൊണ്ടാണ് ഈ ദിനം തിരുനെല്ലൂർ കരുണാകര ദിനമായി തിരഞ്ഞെടുത്തത്. ഇതിന് എന്നെ തിരഞ്ഞെടുത്ത LRC ഗ്രന്ഥശാല പ്രസിഡൻ്റ് ശ്രീ ഷാജിബാബു, സെക്രട്ടറി ശ്രീ സുബിൻ, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി സിന്ധു, ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗങ്ങളായ ശ്രീ ഡിക്സൺ, ശ്രീ ഗിരി പ്രേമാനന്ദ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ശ്രീ ദിലീപ്, ശ്രീമതി വത്സല, ശ്രീമതി ലിജിയ, ശ്രീമതി ഷീല, ലൈബ്രറിയന്മാരായ ശ്രീ ചന്ദ്രൻ, ശ്രീമതി സുജിത, ഈ അനുസ്മരണം ശ്രവിക്കുന്ന എല്ലാ ആദരണീയരായ ശ്രോതാക്കൾക്കും എൻ്റെ വിനയപൂർവമായ പ്രണാമം. കേരള ലൈബ്രറി കൗൺസിൽ 2021 വായനാ പക്ഷാചരണം June 19 മുതൽ July 7 വരെയാണ് നടത്തുന്നത്. അതായത് വായനശാല പ്രസ്ഥാനത്തിൻ്റെ കുലപതിയായ ശ്രീ PN പണിക്കരുടെ ചരമദിനമായ June 19. ലൈബ്രറി കൗൺസിലിൻ്റെ പ്രഥമ സെക്രട്ടറിയായിരുന്ന ശ്രീ IV ദാസിൻ്റെ ജന്മദിനമായ July 7 കണക്കാക്കിയാണ് ഈ ദിവസങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ലൈബ്രറി കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം 7 പ്രമുഖരെ പറ്റി എല്ലാ ഗ്രന്ഥശാലകളും അനുസ്മരണ പ്രഭാഷണം നടത്തണം. മയനാട് ലിറ്റററി റിക്രിയേഷൻ ക്ലബ് ഗ്രന്ഥശാലയുടെ അംഗമെന്ന നിലയിൽ എനിക്ക് തന്നിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മഹാകവിയും ഭാഷാപണ്ഡിതനും അധ്യാപകനുമായ പ്രൊഫസർ തിരുനെല്ലൂർ കരുണാകരൻ എന്ന പ്രതിഭയെപ്പറ്റി അനുസ്മരണം നടത്തുന്നതിനാണ്. കടലോളം വികസിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്ത് നിന്നും ചില ചെറുമണികൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തിലെ ജീവിത പഠനകാലത്തെപ്പറ്റി അല്പം പറഞ്ഞുകൊണ്ട് സാഹിത്യ ലോകത്തേക്ക് ഞാൻ പിന്നാലെ കടക്കാം. 1924 October 8 കൊല്ലത്തുള്ള അഷ്ടമുടി കായൽ തീരഗ്രാമമായ പെരിനാട് തിരുനെല്ലൂർ എന്ന പുരാതന കുടുംബത്തിൽ അന്നത്തെ അവിടുത്തെ പ്രമുഖനായിരുന്ന PK പത്മനാഭൻ്റെയും LXMIയുടെയും മകനായി പിറന്നു. സാധാരണ എല്ലാവരെയും പോലെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത് മുമ്പ് തൻ്റെ പിതാവിൻ്റെ നിർബന്ധപ്രകാരം പരമ്പരാഗതമായ രീതിയിൽ സംസ്കൃത പഠനം ആരംഭിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു നിർബന്ധ ബുദ്ധി ഉദിച്ചതാണ്. അതാണ് അദ്ദേഹത്തിന് രാമായണത്തിലും മഹാഭാരതത്തിലും വേദങ്ങളിലും ഉറച്ച അറിവ് നേടാൻ സഹായിച്ചതും. ആ സംസ്കൃത പഠനം കവിയുടെ സാഹിത്യ ജീവിതത്തിലും വളരെയധികം സ്വാധീനിച്ചിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം സാധാരണഗതിയിൽ പ്രാക്കുളം NSS ഇംഗ്ലീഷ് ഹൈസ്കൂളിലായിരുന്നു. അത് എന്തെന്ന് വെച്ചാൽ വായന സൗകര്യക്കുറവായതുകൊണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും അടുത്ത സ്കൂളുകളിലാണ് ചേർന്ന് പഠിക്കുന്നത്. SLC, അത് അന്ന് SLC എന്നാണ് പറയുന്നത്. SSLC പകരം SLC എന്ന് പറയുന്ന ഉയർന്ന ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്നതിനും തുടർന്ന്
കൊല്ലം എസ് എൻ കോളേജിൽ ചരിത്രം ഐച്ഛിക വിഷയമായി എടുത്ത് ബിരുദം നേടുന്നതിനും സാധിച്ചു. ആ വിദ്യാഭ്യാസ കാലത്താണ് തിരുനെല്ലൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനാകുകയും അതിൻ്റെ സഹയാത്രികനുമായി. അക്കാലത്ത് എൻ സുഗതൻ, എം എൻ ഗോവിന്ദൻ നായർ തുടങ്ങിയവർ കൊല്ലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരുന്നു. അവരുമായി ഇടപെട്ട് പ്രവർത്തിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് ഇടതുപക്ഷ ചേരിയിലേക്ക് ഇദ്ദേഹം തിരിഞ്ഞത്. 1949 ബിരുദം നേടിയ ഉടനെ തന്നെ എസ് എൻ കോളേജിൽ മലയാള ഭാഷ ട്യൂട്ടറായി ചേർന്നുകൊണ്ടാണ് തിരുനെല്ലൂർ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അക്കാലത്ത് കൊല്ലത്ത് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ബംഗാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉന്നത നേതാവായിരുന്ന ഹരീന്ദ്രനാഥ് ചതോപാധ്യായ എന്ന പ്രസിദ്ധൻ പങ്കെടുക്കുന്ന വലിയ ഒരു യോഗം കൊല്ലത്തുണ്ടായിരുന്നു. ആ യോഗത്തിൽ കോളേജിൽ നിന്നും ആരും പങ്കെടുക്കരുത് എന്ന് കർശനമായ ഒരു നിർദ്ദേശം കോളേജ് അധികാരികൾ വച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ ആകൃഷ്ടനായ നമ്മുടെ കവി ആ യോഗത്തിൽ പങ്കെടുക്കുകയും അടുത്ത ദിവസം അദ്ദേഹം കോളേജ് അധികാരികൾക്ക് അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ എസ് എൻ കോളേജുമായിട്ടുള്ള ബന്ധം അവിടെ കൊണ്ട് അവസാനിച്ചു. ഏകദേശം ഒരു കൊല്ലക്കാലം മാത്രമേ എസ് എൻ കോളേജിൽ പ്രവർത്തിച്ചിരുന്നുള്ളൂ. അവിടെ നിന്ന് നേരെ പോയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്കാണ്. അവിടെ മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത് ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നു. പഠനം നടക്കവേ കോളേജിലെ പ്രസിദ്ധനായ ഒരു അധ്യാപകനുണ്ടായിരുന്നു, ഇളംകുളം കുഞ്ഞമ്പിള്ള സാർ. അദ്ദേഹത്തിൻ്റെ വാത്സല്യത്തിന് പാത്രീഭൂതനാവുകയും കോളേജ് പഠനത്തോടൊപ്പം തന്നെ സാറിൻ്റെ വീട്ടിൽ പോയി ചരിത്ര പഠനവും നടത്തിയിരുന്നു. കുഞ്ഞമ്പിള്ള സാറിൻ്റെ സാന്നിധ്യം തിരുനെല്ലൂരിൻ്റെ ബൗദ്ധിക മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 1954 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1-ാം റാങ്കും ഉയർന്ന മാർക്കും വാങ്ങി ശ്രീലാളിതനായി പുറത്തു വന്നു. അക്കാലത്ത് ഇങ്ങനെയുള്ള പ്രതിഭകളെ വിളിച്ച് ജോലി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അങ്ങനെ 1954 തന്നെ നമ്മുടെ കവി സർക്കാർ സർവീസിൽ അധ്യാപകനായി പ്രവേശിച്ചു. 1954 മുതൽ 57 വരെ 3 വർഷക്കാലം ഗവൺമെൻറ് ആർട്സ് കോളേജിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. അതിനുശേഷം, അതായത് 1957 മുതൽ അദ്ദേഹം പെൻഷൻ പറ്റുന്ന 1975 വരെ ഗവൺമെൻറ് സർവീസിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനായും പ്രൊഫസറായും വകുപ്പ് മേധാവിയായും പ്രവർത്തിച്ചിരുന്നു. ഈ കാലയളവിൽ തിരുനെല്ലൂർ അധ്യാപനത്തോടൊപ്പം സാഹിത്യരചനാ പ്രവർത്തനങ്ങളും അഭംഗുരം നടത്തിക്കൊണ്ടിരുന്നു. കവിതാരചനയിലും തർജിമയിലും നാടകരചനയിലും കഥാപ്രസംഗ രചനയിലും സംസ്കൃത കവിതാരചനയിലും തുടങ്ങി സമസ്ത മേഖലകളും ഉൾക്കൊള്ളുന്ന കാവ്യപ്രപഞ്ചമായിരുന്നു തിരുനെല്ലൂരിൻ്റേത്. 1975 അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം തിരുനെല്ലൂരിൻ്റെ സർഗാത്മ പ്രവർത്തനവും ഭാഷാപാണ്ഡിത്യവും സംഗീത മേഖലയിലെ പ്രൗഢഗംഭീരമായ രചനാ വൈഭവവും കണക്കിലെടുത്ത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കുകയും അത് 1981 വരെ, അതായത് 6 കൊല്ലക്കാലം
അതിൽ സ്തുതിഹൃഹമായ പ്രവർത്തനം കാഴ്ചവെച്ചു പിരിഞ്ഞു. നമ്മുടെ കവി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആശയങ്ങളിലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നല്ലോ. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും പ്രകടമായി നമുക്ക് അനുഭവപ്പെടുമായിരുന്നു. അക്കാലത്ത് 1989 അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പാർട്ടിയുടെ, അതായത് CPI മുഖപത്രമായ ജനയുഗത്തിൻ്റെ പത്രാധിപരായി ഒരു ക്ഷണം ഉണ്ടാവുകയും അത് സസന്തോഷം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. അത് ഏകദേശം 6 കൊല്ലത്തോളം 1989 മുതൽ 1994 വരെ ജനയുഗം പത്രാധിപരായി പ്രവർത്തിച്ചു. വളരെ സർഗാത്മകമായ പ്രവർത്തനമായിരുന്നു ഈ 6 വർഷക്കാലം തിരുനെല്ലൂർ ജനയുഗത്തിന് വേണ്ടി കാഴ്ചവെച്ചത്. അങ്ങനെ ഔദ്യോഗിക രംഗത്ത് നിന്നും പൂർണ്ണമായി പിന്മാറി തൻ്റെ ഇഷ്ടപ്പെട്ട സാഹിത്യ ലോകത്തേക്ക് ശിഷ്ടകാലം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ തിരുനെല്ലൂർ സ്വസ്ഥമായി അഷ്ടമുടിക്കായലിൻ്റെ തീരത്തെ സ്വന്തം ഗ്രഹത്തിൽ 1981 മുതൽ 1989 വരെ ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പല രചനകളും, ജീവൻ വെച്ചതും പുറംലോകം കണ്ടതും. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പ്രസിദ്ധമായ റാണി എന്ന കവിതയും തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതാ സമാഹാരവും ഗ്രീഷ്മത്തിലെ സന്ധികളും മറ്റും മറ്റും. തിരുനെല്ലൂരിൻ്റെ സഹധർമ്മിണിയായിരുന്ന ശ്രീമതി ശ്യാമളാദേവിയും 2 ആൺമക്കളും 2 പെൺമക്കളും ചേർന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. 2006 ജൂലൈ 5 ഈ കവിശ്രേഷ്ഠൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഏറെക്കാലം വാർദ്ധക്യ സഹജമായ രോഗങ്ങളുമായി ബുദ്ധിമുട്ടിയ തിരുനെല്ലൂർ തൻ്റെ 82-ാമത്തെ വയസ്സിൽ സ്വവസതിയിൽ വച്ച് മരണമടഞ്ഞു. മൃതദേഹം സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നതിന് അനുവദിച്ചു. പക്ഷേ നിരീശ്വരവാദിയായ കഥാപുരുഷൻ്റെ ആഗ്രഹമനുസരിച്ച്, അതായത് നമ്മുടെ കവിയുടെ ആഗ്രഹമനുസരിച്ച്, മതാചാരങ്ങളെല്ലാം ഒഴിവാക്കി സംസ്കാരം നടത്തി. തിരുനെല്ലൂർ എന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ മാർക്സിസം ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ ആഴത്തിൽ പ്രതിപാദിച്ച കവിയുടെ സ്വയം വിമർശന ബുദ്ധിയോടെ എഴുതപ്പെട്ട കൂട്ടമായ മനുഷ്യ അധ്വാനത്തെ പ്രതിപാദിച്ചിരുന്ന കൃതികൾക്ക് മകുടോദാഹരണങ്ങളാണ് തരിശുതലങ്ങൾ, പാറയുടപ്പുകാർ, ആദ്യത്തെ തീവണ്ടി, കായംകുളം കായൽ. അഷ്ടമുടിക്കായൽ കവിയെ തൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ഞാനത് നേരത്തെ പറഞ്ഞതായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും കായൽ ഒരു പ്രചോദനമായിരുന്നു. ഇതുപോലെ മറ്റൊരു കവി നമ്മുടെ ഓർമ്മയിൽ വരുന്നത് അഷ്ടമുടിക്കായൽ തീരത്തുള്ള ശ്രീ കുരീപ്പുഴ ശ്രീകുമാറാണ്. ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്ഥലവാസികളാണ്. തിരുനെല്ലൂർ കൈവയ്ക്കാത്ത സാഹിത്യ മേഖല അപൂർവമാണ്. എല്ലാത്തിലും വളരെ വൈഭവത്തോടെ വിഹരിച്ചിരുന്നു. മലയാള കവിതയിലെ അരുണദശകത്തിലെ കവികളിൽ പ്രമുഖനായിരുന്നു തിരുനെല്ലൂർ. കുമാരനാശാൻ്റെ ചണ്ഡാലഭിക്ഷിയുടെ സംസ്കൃത പരിഭാഷയും ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങൾ ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ലഘുവായ
ഭാവഗാനങ്ങൾ ദീർഘമായ ആഖ്യാന കവിതകൾ കുട്ടിക്കവിതകൾ നാടൻ പാട്ടിൻ്റെ ലാളിത്യമുള്ള ഗാനങ്ങൾ പുരാണ പുനർവ്യാഖ്യാനങ്ങൾ എന്നിങ്ങനെ വിവിധ ശൈലിയിലുള്ള രചനകൾ ഉൾക്കൊള്ളുന്നതാണ് ഉൾക്കൊള്ളുന്ന കാവ്യപ്രപഞ്ചമാണ് തിരുനെല്ലൂരിൻ്റേത്. ജീവിതാവസാന കാലം രാമായണത്തെ പുനർവ്യാഖ്യാനം ചെയ്യുന്ന 12 സർഗങ്ങളായി വിവാഹനം ചെയ്തിരുന്ന സീത എന്ന ദീർഘകാവ്യത്തിൻ്റെ രചനയിലായിരുന്നു. പക്ഷേ നമ്മുടെ കവിക്ക് അത് പൂർണ്ണമാക്കാൻ സാധിച്ചിരുന്നില്ല. ഭാരതീയ തത്വചിന്ത മുഖ്യമായും ഭൗതികവാദപരമാണെന്നും ഭഗവത്ഗീതയെയും ശങ്കരദർശനത്തെയും വിമർശനപരമായ വിലയിരുത്തേണ്ടതാണെന്ന് കവി വാദിച്ചിരുന്നു. മലയാളത്തിൻ്റെ എക്കാലത്തെയും കവിയുടെ പ്രധാന കൃതികളാണ് സമാഗമം, രാത്രി, റാണി, തിരുനെല്ലൂർ കണ്ണാകൻ്റെ കവിതകൾ, ഗ്രീഷ്മസന്ധ്യകൾ, സൗന്ദര്യത്തിൻ്റെ പടയാളികൾ, പ്രേമം മധുരമാണ് ധീരവുമാണ്, ഒരു മഹായുദ്ധത്തിൻ്റെ പര്യവസാനം, ഇങ്ങനെ തുടങ്ങിയ ധാരാളമുണ്ട്. ഇതിൽ തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്ന സമാഹാരത്തിന് 1985 ആശാൻ പുരസ്കാരവും ആ വർഷം ആ കവിതയ്ക്ക് തന്നെ 1988 വയലാർ അവാർഡും ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു മനോഹര കവിതയായ ഗ്രീഷ്മത്തിലെ സന്ധ്യകൾക്ക് 1992 മൂലൂർ അവാർഡും 2000 ആ സെയിം ആ അതേ കവിതയ്ക്ക് തന്നെ അബുദാബി ശക്തി അവാർഡും ലഭിച്ചിരുന്നു. അബുദാബിയിലെ ഒരു സാംസ്കാര സമിതിയാണ് ശക്തി. കൂടാതെ 2000 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരവും കവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആകപ്പാടെ ഒരു വിദേശയാത്ര മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അത് 1973 സോവിയറ്റ് റഷ്യയിൽ നടന്ന എഴുത്തുകാരുടെ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്നു. മലയാളത്തിലെ വ്യത്യസ്തനായ കവി, ഏറ്റവും മധുരമായി നാടൻ കവിതകൾ എഴുതുവാൻ കഴിയുമായിരുന്ന തിരുനെല്ലൂർ 1957 അച്ഛനും മകനും എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു മനോഹരമായ പാട്ടെഴുതി. നിർഭാഗ്യവശാൽ ആ ചിത്രം പുറംലോകം കണ്ടില്ല, പാട്ടും അതേപോലെ പുറത്തു വന്നില്ല. ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിൽ കൂടി നമ്മുടെ പ്രസിദ്ധ സംഗീതജ്ഞൻ ശ്രീ എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. ഗാനഗോകുലം കെ എസ് ചിത്രയുടെ ശബ്ദത്തിലൂടെ പുറത്തു വന്ന കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലൻ ജീവൻ്റെ ജീവനിരിപ്പൂ എന്ന ഗാനം 2000 പുറത്തു വരികയും ആ കൊല്ലത്തെ ഹിറ്റുകളിൽ ഒന്നാവുകയും ചെയ്തു. ഈ ഗാനചിത്രത്തിൽ വരാനുള്ള കാരണം വളരെ യാദൃച്ഛികമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ ശശി പരവൂരിന് കരുണാകര സാറിനെ വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. ശ്രീ ശശി കൊല്ലം എസ് എം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏതോ ഒരു ചടങ്ങിന് കവി തിരുനെല്ലൂർ അവിടെ വന്നിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ വച്ച് ചെറുതായൊന്ന് പരിചയപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ശശി
ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിരുനെല്ലൂർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ മറ്റൊരു സിനിമയ്ക്ക് നൽകിയ വിവരം അറിയാം ശ്രീ ശശിയുടെ സിനിമയുടെ പേരിന് ചേരുന്ന ഒരു ഗാനമായിരുന്നു അന്ന് എഴുതിയിരുന്നത് സംവിധായകൻ കവിയുടെ വീട്ടിൽ പോയി ആഗമന ഉദ്ദേശം അറിയിച്ചു ആദ്യം ശ്രീ ശശിയെ നിരുത്സാഹപ്പെടുത്തുകയും പാട്ടിൻ്റെ വരികൾ അറിയില്ലെന്നും കടലാസുകൾ എവിടെയും ഇല്ലെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കാനുള്ള ഒരു പാശ്രമം നമ്മുടെ കവി നടത്തി പക്ഷേ ശ്രീ ശശിയുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു വിട്ടു ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ തിരുനെല്ലൂർ ഒരു കടലാസിൽ പൂർണ്ണമായും എഴുതി വച്ചിരുന്നു അങ്ങനെയാണ് മലയാള സിനിമാ സംഗീതത്തിന് കിട്ടിയ ഈ ഒരു അമൂല്യ ഗാനം കവിയുടെ ജന്മദിനമായ ഒക്ടോബർ 8 അതായത് 2004 80 വയസ്സ് തികയുന്ന ദിവസത്തിൽ ഗുരുനാഥന്മാർ സഹപാഠികൾ ശിഷ്യഗണങ്ങൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ളവരും ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു തിരുനെല്ലൂരിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇതിലൊക്കെ തീക്ഷ്ണമായ എതിർപ്പുള്ള ഒരാളായിരുന്നു പോരാത്തതിന് അനാരോഗ്യം മൂലം ഇത്രയും ദൂരം സഞ്ചരിച്ച് പോകാനുള്ള വൈമുഖ്യം എങ്കിലും അദ്ദേഹം ആ യോഗത്തിന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു ആ യോഗത്തിൽ കവിയുടെ മറുപടി പ്രസംഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ലെങ്കിൽ വളരെ സന്തോഷം നിറഞ്ഞ ഈ സന്ദർഭം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നുവെന്ന് പറഞ്ഞു ഈ യോഗത്തിലെ മുഖ്യാതിഥിയായിരുന്ന പ്രൊഫസർ ഗുപ്തൻ നായർ അറിയപ്പെടുന്ന എഴുത്തുകാരൻ അധ്യാപകൻ പ്രത്യേകിച്ച് തിരുനെല്ലൂരിൻ്റെ മുൻ അധ്യാപകനാണ് ഗുപ്തൻ നായർ സാറിൻ്റെ പ്രസംഗത്തിൽ സമൂഹത്തിൽ കവികളും വികലമാക്കപ്പെട്ട കവികളും ഉണ്ടായിരുന്നു പക്ഷേ തിരുനെല്ലൂർ യഥാർത്ഥ കവിയാണ് കാളിദാസ കൃതികളുടെ വിവർത്തനത്തിലൂടെ തിരുനെല്ലൂരിൻ്റെ സിംഹാസനം വേറിട്ട് നിൽക്കുന്നുവെന്ന് പറഞ്ഞു CPIയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ശ്രീ വിളിയം ഭാർഗവൻ ആ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തിരുനെല്ലൂരുമായിട്ടുള്ള ഇടപെടലിൻ്റെ ഓർമ്മകളും പുതുക്കി കവിയുടെ സ്മരണയ്ക്കായി തിരുനെല്ലൂർ സ്മൃതി കേന്ദ്രം എന്ന സ്മാരക സമിതി കൊല്ലത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും കൊല്ലത്ത് സാർവദേശീയ തൊഴിലാളി ദിനമായ May 1 മുതൽ 3 വരെ നീളുന്ന തിരുനെല്ലൂർ കാവ്യോത്സവം അഷ്ടമുടി കായൽ തീരത്ത് നടത്തി വരുന്നു 2008ലും 2009ലും അഭിവാദനം എന്ന പേരിൽ ഒരു സ്മരണീയ ഇറക്കിയിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ എന്ന കവിശ്രേഷ്ഠൻ്റെ ചരമദിനമായ July 5 വായനാപക്ഷാചരണത്തിൻ്റെ അനുസ്മരണ ദിനമായി തിരഞ്ഞെടുത്തത് അങ്ങേയറ്റം അനുയോജ്യമാണ് അദ്ദേഹം അതായത് നമ്മുടെ കവി ദിവംഗതനായിട്ട് ഇന്നേക്ക് 15 കൊല്ലം തികയുന്നു എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് അനുയോജ്യമായ സ്മാരകങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് കേരള സർക്കാർ അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ പരിഗണിച്ചിരുന്നു എന്നെനിക്ക് സംശയമാണ്
ഇനിയെങ്കിലും അദ്ദേഹത്തിന് അനുയോജ്യമായ സ്മാരകങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നെ ഇത്രയും സമയം ശ്രവിച്ചതിന് അങ്ങേയറ്റം നന്ദി പറഞ്ഞുകൊള്ളുന്നു. കേരള ലൈബ്രറി കൗൺസിലിൻ്റെയും മയ്യനാട് ലിറ്റററി റിക്രിയേഷൻ ക്ലബിൻ്റെയും എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.